സൊമാലിയെ ഞെട്ടിച്ച് വീണ്ടും വൻ സ്ഫോടനം. സൊമാലിയയുടെ തലസ്ഥാനമായ മെഗാദിഷുവിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 13 സ്കൂൾ വിദ്യാർത്ഥികളടക്കം 17 പേർക്കാണ് പരിക്കേറ്റത്. വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ കാർ ബോംബ് ആക്രമണത്തെ തുടർന്നാണ് സംഭവം നടത്തുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി സായുധ സംഘമായ അൽ ഷബാബ് മിലിറ്ററി ഓപ്പറേഷൻസ് വക്താവ് അബ്ദിയാസിസ് അബു മുസ പറഞ്ഞു. യു എൻ സുരക്ഷ വാഹന വ്യൂഹത്തിന് നേരെ ആത്മഹത്യാ ബോംബർ എസ് യുവിലെത്തി പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് വക്താവ് അബ്ദി ഫത്താഖ് അദേൻ ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 8 പേർ കൊല്ലപ്പെട്ടതും 17 പേർക്ക് പരിക്കേറ്റതും അദ്ദേഹം സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് പരിക്കേറ്റ 23 പേരെ രക്ഷപ്പെടുത്തിയതായി അമീൻ ആംബുലൻസ് സർവീസ് ഡയറക്ടർ അബ്ദി ഖാദർ അബ്ദി റഹ്മാൻ പറഞ്ഞു. സംഭവത്തിൽ യു എൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സ്വന്തം രീതിയിലുള്ള ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കാൻ സൊമാലിയയുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വർഷങ്ങളായി യുദ്ധം ചെയ്യുന്ന സംഘമാണ് അൽ ഷബാബ്. ഗവൺമെന്റിനെ സഹായിക്കുന്ന ആഫ്രിക്കൻ യൂണിയൻ AMISOM എതിരെയും ഇവർ ആക്രമണം നടത്താറുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.